ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. തൃശൂർ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റതായി സംശയം. വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി 85 പേർ ചികിത്സ തേടി. ഇപ്പോൾ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, പെരിഞ്ഞനത്താണ് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റതായി സംശയമുണ്ടായിരിക്കുന്നത്. 85 പേർ ചികിത്സ നേടി. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണോ? അതേസമയം തന്നെ ആരോഗ്യവകുപ്പിന്റെ എന്ത് നടപടിയാണ് ഹോട്ടലിന് നേരെ ഉണ്ടായിരിക്കുന്നത്? വൃന്ദ, ഇന്നലെ പെരിഞ്ഞനം സെന്ററിന് വടക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന സെയിൻ എന്ന പേരുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ചവരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത്. ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ 27 പേരായിരുന്നു വയറിളക്കവും മറ്റ് അസ്വസ്ഥതകളുമായി ചികിത്സ തേടിയെത്തിയത്. എന്നാൽ ഇപ്പോൾ ഈ നേരമായപ്പോഴേക്കും 27 എന്നതുള്ള 85 പേർ വിവിധ ആശുപത്രികളിൽ, കൊടുങ്ങല്ലൂരിലും സമീപ പ്രദേശമായ ഇരിങ്ങാലക്കുടയിലും ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ സമാന അസ്വസ്ഥതകളുമായി ചികിത്സ തേടിയെത്തിയതെന്നാണ് ഏറ്റവും പുതിയ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംഘം ഈ ഹോട്ടലിൽ, പ്രസ്തുത ഹോട്ടലിൽ എത്തി പരിശോധന നടത്തി. അവർ മാത്രമല്ല, പെരിഞ്ഞനം അതുപോലെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘവും ഈ ഹോട്ടലിലെത്തി വിശദമായി പരിശോധിച്ചതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് അവർ സമർപ്പിക്കും. ഈ അസ്വസ്ഥതകൾ ഉണ്ടായത് ഭൂരിഭാഗവും പെരിഞ്ഞനം, കയ്പമംഗലം സ്വദേശികളായ ആളുകൾക്കാണ്. ഇന്നലെ രാത്രിയോടെ ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കുഴിമന്തി വാങ്ങി കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി ഈ പ്രദേശങ്ങളിലുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴില്ല. എന്നാൽ ഛർദിയും വയറിളക്കവും തുടങ്ങിയിട്ടുള്ള മറ്റ് അസ്വസ്ഥതകളും പലരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നും നമുക്ക് വിവരം ലഭിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ്, അതുപോലെ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ ഈ ഹോട്ടലിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. അനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.